നമസ്കാരം. ശുഭാരംഭത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഞ്ച് രാശിക്കാരുടെ കണ്ടവ ശനിയും ഏഴര ശനിയെല്ലാം മാറിയ ഒരു സമയമാണ്. ഏഴ് രാശിക്കാര് ശനി വീണ്ടും പിന്തുടരുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. 27 നക്ഷത്ര സമൂഹങ്ങളിൽ വരുന്നവർക്ക് എന്തെല്ലാം കാര്യമാണ് ഈ ആഴ്ച ശ്രദ്ധിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രക്കാർ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. ശത്രുക്കളെയൊക്കെ നിയന്ത്രിക്കാനും നിലനിർത്താനും സാധിക്കും. തൊഴിലരംഗത്ത് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ശമ്പള വർധനവുമെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. എന്നാൽ വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും തീർത്ഥയാത്ര നടത്താനുമെല്ലാം യോഗമുള്ളൊരു ആഴ്ചയാണിത്. ഭരണ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്ന ഒരു വാരമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുകയും ചെയ്യും. വരുമാനമെല്ലാം പല രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. കടം കൊടുത്ത പണമെല്ലാം മടക്കി കിട്ടാൻ സാധിക്കും. നേരത്തെ സമ്പാദിച്ച പൈസയെല്ലാം കൈവശം വന്നു ചേരാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. സാമ്പത്തികമായിട്ട് ഏറെ ഗുണകരമായിട്ടുള്ളൊരു കാലമാണ്. എന്നാൽ മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരും. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളെല്ലാം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. മക്കളുടെ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ്. ചിലർക്ക് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുമെങ്കിലും ചിലർക്ക് അനാവശ്യ ചിലവുകളൊക്കെ വന്ന് പെടാനും സാധ്യതയുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ്. തൊഴിലരംഗത്തും ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. എന്നാൽ ജാതകമനുസരിച്ചിട്ട് ദശാകാലമൊക്കെ അനുകൂലമായിട്ടുള്ളവർക്ക് വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നൊരു വാരമാണ്. വിദേശത്ത് നിന്ന് ചില സഹായങ്ങളെല്ലാം ലഭിക്കാൻ യോഗമുണ്ട്. വിദേശത്ത് ജോലി തേടുന്നവർക്ക് അതിനും അവസരം ലഭിക്കുന്നതാണ്. പേരും പെരുമയൊക്കെ വർദ്ധിക്കാൻ യോഗമുള്ള ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ്. മക്കളുടെ നേട്ടത്തിൽ അഭിമാനിക്കാൻ സാധിക്കുകയും ചെയ്യും. രോഹിണി നക്ഷത്രക്കാർക്ക് കണ്ടകശിനി തുടങ്ങിയതുകൊണ്ട് സ്ഥലം മാറ്റം ലഭിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. എന്നാൽ ദൈവാദിനം ഉള്ള ഒരു കാലം കൂടി ആയതുകൊണ്ട് കുറേ പ്രശ്നങ്ങളെല്ലാം ദൈവാദിനം കൊണ്ട് തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അതെല്ലാം സാധിക്കും. എന്നാൽ നിലവിലെ ജോലി ഒരു കാരണവശാലും റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സമയമല്ല. ജോലി നഷ്ടപ്പെട്ടാൽ കുറേ കാലമെങ്കിലും ജോലി ഇല്ലാതെ ഇരിക്കേണ്ടി വരാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. മക്കളുടെ നേട്ടങ്ങൾ കൊണ്ട് അഭിമാനിക്കാനൊക്കെ സാധിക്കും. മക്കളുടെ വിജയത്തിൽ അഭിമാനിക്കാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. സ്പോർട്സ് രംഗത്തെല്ലാം ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും. മകര നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ്. എന്നാൽ തൊഴിലരംഗത്ത് ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സഹപ്രവർത്തകരിൽ നിന്ന് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടാൻ സാധിക്കും. സ്ഥാനക്കയറ്റം ലഭിക്കാനും വരുമാനം വർധനമുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് സ്ഥലം മാറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. വിദേശത്തുള്ള മക്കളുമായിട്ട് ഒന്നിച്ച് താമസിക്കാനുള്ള അവസരങ്ങളെല്ലാം വരും. ഒന്നുകിൽ അവരെ നാട്ടിൽ അവധിക്ക് വരാനോ അല്ലെങ്കിൽ ഇവിടുന്ന് വിദേശത്ത് പോകാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. മക്കളോടൊപ്പം കഴിയാൻ യോഗമുള്ളൊരു കാലമാണിത്. കടം കൊടുത്ത പണമെല്ലാം മടക്കി കിട്ടും. മുൻകാല പ്രാബല്യത്തോടുകൂടി വരുമാന വർധനവ് അനുവദിച്ച് കിട്ടാനും സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ശത്രുക്കളെയും എതിരാളികളെയൊക്കെ നിയന്ത്രിക്കാനും നിലനിർത്താനൊക്കെ സാധിക്കും. വസ്തുസംബന്ധമായ ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് തീരുന്നതാണ്. സ്വർണ്ണാഭരണങ്ങളും മറ്റും സമ്പാദിക്കാൻ സാധിക്കും. ആധുനിക ഗൃഹോപകരണങ്ങൾ സമ്പാദിക്കാനും യോഗമുള്ളൊരു സമയമാണ്. എന്നാൽ വർക്ക് ലോഡെല്ലാം കൂടുന്ന ഒരു സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്കെല്ലാം അവരാഗ്രഹിച്ചിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് പ്രമോഷനൊക്കെ ലഭിക്കാനും യോഗമുള്ളൊരു വാരമാണിത്. പുണർദ നക്ഷത്രക്കാർക്ക് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു വാരമാണ്. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാനൊക്കെ സാധ്യതയുള്ള നിയമന ഉത്തരവൊക്കെ കൈവശം വന്നു ചേരാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. എല്ലാ രീതിയിലും പല രീതിയിലും ഗുണകരമായിട്ടുള്ളൊരു കാലമാണ്. കുറേ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും. ശനി മാറിയിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നൊരു സമയമാണ്. ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടുന്നതാണ്. നഷ്ടപ്പെട്ട പ്രതാപങ്ങളൊക്കെ വീണ്ടെടുക്കാനും സാധിക്കുന്നതാണ്. പൂയ നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകുന്നൊരു ആഴ്ചയാണ്. സൗഹൃദങ്ങൾ പുനഃസ്ഥാപിക്കാനും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുള്ളൊരു സമയമാണ്. ബന്ധുക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും എല്ലാം പല നേട്ടങ്ങളും ഈ ആഴ്ചയിലുണ്ടാകും. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില ആനുകൂല്യങ്ങളെല്ലാം അനുവദിച്ച് കിട്ടാനും യോഗമുള്ളൊരു ആഴ്ചയാണ്. ദൈവാദിനമുള്ളൊരു കാലം കൂടി ആയതുകൊണ്ട് തന്നെ
ഭാഗ്യം കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ലോട്ടറി ചിട്ടി പോലുള്ള രീതിയിലൂടെ അധികമായിട്ടുള്ള പണം കൈവശം വന്നു തരാനും സാധ്യതയുണ്ട്. ആ ഇല്ല നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വരമാണ്. പല കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാനും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും സാധ്യതയുണ്ടെങ്കിലും ഒരുപാട് തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവാധീനമുള്ള കാലമായതുകൊണ്ട് തന്നെ അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സഹായിക്കാനായിട്ട് പല ആൾക്കാരും വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് ചില സഹായങ്ങളെല്ലാം ലഭിക്കും. അവിചാരിതമായ ചില നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും എല്ലാം സാധ്യതയുണ്ട്. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്ന് മലപ്പുറത്ത് നിന്ന് സ്റ്റാൻലി ഒരു കത്തയച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട് പണി പ്ലാനൊക്കെ വരച്ച് കിട്ടി തറ പണിത് കഴിഞ്ഞിട്ട് നിർമ്മാണം മുന്നോട്ട് പോകുന്നില്ല. കുറേ കാലമായിട്ട് പലവിധ തടസ്സങ്ങളും ഒരു വീട് പണിയാനുള്ള പണമൊക്കെ മറ്റു പല രീതിയിലും ചിലവായി പോയി. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ് എന്ന് ചോദിച്ചിട്ട് വീടിൻ്റെ പ്ലാൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ ന്യൂമറോളജി അനുസരിച്ചുള്ളൊരു തകരാറാണ് വരുന്നതായിട്ട് കാണുന്നത്. വാസ്തു അനുസരിച്ചിട്ടുള്ള ദോഷങ്ങളൊന്നുമില്ല. മരണച്ചുറ്റൊന്നും വരാത്തൊരു ഇതാണ്. അതിന് ദോഷങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് ന്യൂമറോളജി അനുസരിച്ചിട്ട് 8 മുറികളാണ് വരുന്നത്. ബാത്റൂം ഉൾപ്പെടെ വരുന്നത് 8 മുറിയാണ് പ്ലാനിൽ വരുന്നത് തറയിൽ. അത് ഒന്ന് 9 7 ചെയ്തു കഴിഞ്ഞാൽ, ഒരു റൂം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയും കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ 1 2 ഒരു ഹോളിനകത്ത് കർട്ടനിട്ട് സ്പ്ലിറ്റ് ആക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും 8 എന്നുള്ള സംഖ്യ 9 മാറുന്നതാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ മാറുകയും വീട് പണി കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ദോഷം. ഈ ചില വീടുകളിലൊക്കെ മരണച്ചുറ്റെന്ന് പറഞ്ഞ ദോഷം കാണാറുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങൾ വരികയാണെങ്കിൽ അത് ആ ഗൃഹനാഥനാണ് ദോഷമായിട്ട് വരുന്നത്. അങ്ങനെ വന്നാലും അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിക്കഴിഞ്ഞാൽ അതിന് പരിഹാരമാണ്. പക്ഷേ ഈ വീടിന് അങ്ങനത്തെ ദോഷങ്ങളൊന്നുമില്ല. ഇതിന് സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള ദോഷമാണ് വന്നിട്ടുള്ളത്. 8 പൊതുവേ പല കാര്യങ്ങൾക്കും തടസ്സമായിട്ട് വരുന്നതാണ്. അത് ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിൽ ഒരു വ്യത്യാസം മാത്രം വരുത്തുന്നത്. വേണമെങ്കിൽ ഒരു ബാത്റൂം ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒരു ബാത്റൂം സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 മാറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ദോഷം മാറുന്നതാണ്. വീട് പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിലവിലുള്ള പല ആൾക്കാരുടെയും വീടുകൾക്ക് ഇങ്ങനത്തെ നമ്പർ കൊണ്ടുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവർക്കുണ്ടാകും. ചിലപ്പോൾ വീട് വിൽക്കാൻ പറ്റാതെ വരുന്നൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുണ്ടെങ്കിലും ഇത് ഈ സംഖ്യയുടെ മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ അതിന് പരിഹാരമാവുന്നതാണ്. മകം നക്ഷത്രം മുതലുള്ളവരുടെ 1 ഫലം എന്താണെന്ന് നോക്കാം. മകം നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം പിടിപെടാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. സാമ്പത്തിക ഞെരുക്കത്തിനും ഇടയുണ്ട്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാൻ സാധിക്കില്ല. ഒരുപാട് തടസ്സങ്ങളെല്ലാം നേരിടേണ്ടി വരാനും യോഗമുള്ളൊരു സമയമാണ്. ദൈവാദിനം കുറഞ്ഞ കാലമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളെ പിരിഞ്ഞിരിക്കാനും മക്കളെ കൊണ്ട് ചില ദുഃഖങ്ങൾ അനുഭവിക്കാനൊക്കെ സാധ്യത ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബക്ഷേത്രത്തിലെല്ലാം ദർശനം നടത്തുന്നതും ദോഷങ്ങൾക്ക് പരിഹാരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്തുനിന്ന് സ്ഥലം മാറ്റം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ താമസം മാറാനും പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും യോഗമുള്ളൊരു സമയമാണ്. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ശ്രമിക്കാവുന്ന ഒരു കാലമാണ്. ബന്ധുക്കളെ കൊണ്ട് പല സഹായങ്ങളും ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും ഉത്സാഹവും ഉന്മേഷമൊക്കെ കൂടുതലായിട്ട് തോന്നുന്നതാണ്. സ്പോർട്സ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സൈനിക രംഗത്ത് നിയമ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ബഹുമതികളോ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉത്തര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ്. മനക്ലേശം അവരെ വിടാതെ പിന്തുടരാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നീരുവീഴ്ച, ജലദോഷം, പനി മുതലായ ചെറിയ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളൊരു വൈറൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആവശ്യമായ എക്സസൈസൊക്കെ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തം നക്ഷത്രക്കാർക്ക് ഒരുപാട് പണം കൈവശം വരുന്നൊരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയെല്ലാം പല രീതിയിൽ മെച്ചപ്പെടുന്ന ഒരു ആഴ്ചയായിട്ട് തന്നെ കണക്കാക്കാം. ദൈവാധീനവും ഉള്ള ഒരു കാലമാണ്. ഏറെക്കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ശനിയുടെ ദോഷങ്ങളെല്ലാം മാറി
ശനി അനുകൂല രാശിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ പല നേട്ടങ്ങളും പ്രതീക്ഷിക്കും. ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടും. ശത്രുക്കളെയും എതിരാളികളെയൊക്കെ നിയന്ത്രിക്കാനും നിലനിർത്താനും അവരെ കൊണ്ട് തന്നെ ചില നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെ സാധിക്കും. പുതിയ വീട് നിർമ്മിക്കാനോ വീട് മോടിപിടിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുകയും ചെയ്യും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വീട്ടിലേക്ക് വേണ്ട ആധുനിക ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാനും സാധിക്കുന്ന ഒരു ആഴ്ചയാണിത്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഒരുപാട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു ആഴ്ചയാണ്. ബന്ധുക്കളെ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ബന്ധുക്കളിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കുകയും ബന്ധു സന്ദർശനത്തിനും യോഗമുള്ളൊരു സമയമാണ്. ബന്ധുക്കളുമായിട്ട് ഒത്തുകൂടാനുള്ള അവസരങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു ആഴ്ചയാണ്. പുതിയ വീട്ടിലേക്ക് താമസം മാറാനും പുതിയ വാഹനം വാങ്ങാനൊക്കെ ഈ ആഴ്ച ഗുണകരമായിട്ടുള്ളതാണ്. ഒരുപാട് പണം കൈവശം വന്നു ചേരാനും സാധ്യതയുണ്ട്. അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കാനൊക്കെ സാധ്യതയുണ്ട്. കമിതാക്കൾക്കും ഈ ഒരു വാരം ഗുണകരമായിട്ടുള്ളതാണ്. സന്തോഷിക്കാമെന്നുള്ള പല അവസരങ്ങളും ലഭിക്കുന്നതാണ്. മക്കളെ കൊണ്ടും പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ആഴ്ചയാണ്. ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും വീണ്ടും പല തടസ്സങ്ങളും നേരിടേണ്ടി വരാനൊക്കെ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ കലഹമുണ്ടാവാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. കുടുംബക്ഷേത്രത്തിലും മറ്റും ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുന്നതാണ്. ആരോഗ്യസ്ഥിതിയെല്ലാം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നൊരു സമയമാണ്. വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യും. വിശാഖ നക്ഷത്രക്കാർക്ക് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു വാരമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് ഒത്തുചേരാൻ വീട്ടിൽ തന്നെ ഒത്തുകൂടാനുള്ള അവസരങ്ങളെല്ലാം കാണുന്നുണ്ട്. പല യാത്രകൾക്കും യോഗമുള്ളൊരു സമയമാണ്. ചിലർക്ക് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനെല്ലാം അവസരം ലഭിക്കുന്നൊരു ആഴ്ചയാണ്. പുതിയ വാഹനം വാങ്ങാനും സാധ്യത കാണുന്നുണ്ട്. പുതിയ വസ്ത്രങ്ങൾ വിശേഷപ്പെട്ട വസ്ത്രങ്ങളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കാനും യോഗം കാണിക്കുന്നുണ്ട്. കടം കൊടുത്ത പണമെല്ലാം മടക്കി കിട്ടാൻ സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യും. എന്നാൽ പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതിരിക്കാനും ശ്രദ്ധിക്കുക. ദൈവാധനം കുറഞ്ഞതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് താമസം വരാനും സാധ്യത കാണുന്നുണ്ട്. അനീഴ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ്. ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനും യോഗമുള്ളൊരു സമയമാണ്. ദൈവാധനമുള്ള കാലമായതുകൊണ്ട് പല പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാനോ അല്ലെങ്കിൽ അകന്നു കഴിയാനോ ഒക്കെ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് ഇപ്പോൾ വാരം അനുകൂലമല്ല. പുതിയ പല കാര്യങ്ങൾക്കും തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. ഒറ്റയ്ക്കുള്ള രാത്രികാല യാത്രകളെല്ലാം കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അപകട സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ദൈവാധനം കൊണ്ട് പല കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. തൃക്കെട്ട നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പല രോഗങ്ങൾ പ്രത്യേകിച്ച് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളെല്ലാം ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാം. നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരാനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് കോടതി കയറേണ്ടി വരാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാദിനം കൊണ്ട് പല കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിലും അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പ്രത്യേകിച്ച് ആയുധങ്ങൾ എടുത്തുള്ള ഉപയോഗങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. തീയുമായിട്ട് ബന്ധപ്പെട്ട് അപകടങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ആഴ്ചയാണ്. ആ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേത്രാചാരങ്ങളിൽ നിന്ന് പരാമർശിക്കുന്നത് പെരിന്തൽമണ്ണയിലുള്ള വിളിങ്ങോട് ശിവക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ശിവപാർവതി ക്ഷേത്രം വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പണ്ടൊരു സന്യാസി ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു. ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് തപം ചെയ്തിരുന്നു. അദ്ദേഹത്തിന് വെളിപാടുണ്ടായി. അങ്ങനെ ആ വെളിപാടുണ്ടായ സ്ഥലത്തിനെയാണ് പിന്നീട് വിളിങ്ങാട് ആയി മാറിയതെന്നാണ് ഐതിഹ്യം. ശ്രീകോവിൽ ഉൾപ്പെടെ പ്രദക്ഷിണ വഴിയെല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇതിന് നടുക്ക് സ്വയംഭൂവായിട്ടുള്ള ശിവനാണ്. ഒറ്റ ശിവലിംഗത്തിൽ തന്നെ ശിവനും പാർവതിയും ചേർന്നാണ് ഇരിക്കുന്നത്. ഇവിടെ നിവേദ്യങ്ങളെല്ലാം തെക്കുവശത്തായിട്ടാണ് നടത്തുന്നത്. ശിവരാത്രി ദിവസവും അതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ വെള്ളം വറ്റിച്ചിട്ടാണ് അഭിഷേകവും മറ്റും നടത്തുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എന്നും നിത്യവും ശിവനെ കാണണമെങ്കിൽ വെള്ളത്തിൽ കൂടി നോക്കിയാൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെള്ളത്തിന് താഴെ ശിവലിംഗം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മൂലം നക്ഷത്രം മുതലുള്ളവരുടെ ഒരാഴ്ചത്തെ ഫലം എന്താണെന്ന് നോക്കാം.
മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും പല പുതിയ ഉത്തരവാദിത്തങ്ങളെല്ലാം ലഭിക്കാനും സാധ്യതയുള്ള ഒരു സമയമാണ്. സ്ഥാനക്കയറ്റം ലഭിക്കാം, ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ സാധിക്കും, വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും, പല രീതിയിൽ വരുമാനമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ് എല്ലാം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. കടം കൊടുത്ത പണമെല്ലാം മടക്കി കിട്ടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും. നിയമകാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. പുതുതായിട്ട് വസ്തു വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ള കാലമാണ്. പൂരട നക്ഷത്രക്കാർക്ക് പ്രശസ്തി ഉണ്ടാവാനുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ്. തൊഴിലംഗത്തും പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഉന്നതരുമായിട്ടുള്ള സൗഹൃദങ്ങളെല്ലാം സ്ഥാപിക്കാനും മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ദൈവാദിനം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകളെല്ലാം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക യാത്രകളെല്ലാം ഗുണകരമായിട്ട് വരുന്നൊരു സമയമാണ്. സാഹിത്യരംഗത്തും കലാരംഗത്തെല്ലാം ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും. ഉത്രാട നക്ഷത്രക്കാർക്ക് സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. എന്നാൽ പഠന കാര്യങ്ങളിലെല്ലാം അലസതയുണ്ടാകാനും സാമ്പത്തിക ഞെരുക്കത്തിനെല്ലാം സാധ്യതയുണ്ട്. ദൈവാദിനം കുറഞ്ഞൊരു സമയമായിട്ട് അനുഭവപ്പെടാം. ദൈവാദിനം കുറവുള്ളതായിട്ട് തോന്നുന്ന ആൾക്കാരെല്ലാം പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തീർത്ഥയാത്രയൊക്കെ നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയധികം ദോഷങ്ങൾക്ക് പരിഹാരമാകുന്നതാണ്. മനക്ലേശം വിടാതെ പിന്തുടരാനൊക്കെ സാധ്യതയുണ്ട്. തൊഴിലംഗത്ത് പല നേട്ടങ്ങളും എന്നാൽ ഉണ്ടാവുന്നൊരു സമയം കൂടിയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവോണ നക്ഷത്രക്കാരെ ഏറെക്കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. എന്നാൽ തൊഴിലംഗത്ത് പുതിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും സാധ്യത തെളിയുന്നൊരു സമയമാണ്. ഇപ്പോഴുള്ള ജോലി വിട്ട് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരുന്നൊരു സമയമാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. സഹോദരനെ കൊണ്ടും പല സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാഹിത്യ രംഗത്തും കലാരംഗത്തൊക്കെ ശോഭിക്കാനുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരുന്നൊരു സമയമാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ അലസരാവാനും സാധ്യതയുണ്ട്. ദൈവാദിനം കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിട്ട നക്ഷത്രക്കാർക്ക് അവിചാരിതമായ യാത്രകൾ വന്നു ചേരുന്നൊരു ആഴ്ചയാണ്. മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യ ചിലവുകൾ വന്നു ചേരാനും ശത്രുക്കളിൽ നിന്ന് ചില ഉപദ്രവങ്ങൾ ഉണ്ടാവാനും രോഗബാധകൾക്കൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ദൈവാദിനം ഉള്ള ഒരു സമയമായതുകൊണ്ട് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. വീട്ടിൽ ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു ആഴ്ചയാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാനും സാധിക്കും. ചതയ നക്ഷത്രക്കാർക്ക് പലതുകൊണ്ടും ഗുണകരമായിട്ടുള്ളൊരു വാരമാണ്. പഠിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാനെല്ലാം അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യും. ധാരാളം യാത്രകൾക്കും സാധ്യതയുള്ളൊരു സമയമാണ്. മംഗളകർമ്മങ്ങളിലും സൽക്കാരങ്ങളിലെല്ലാം പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കാനും യോഗമുള്ള ഒരു കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാനൊക്കെ സാധിക്കും. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നൊരു കാലമാണ്. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്, പല അസുഖങ്ങളൊക്കെ വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. വിദേശത്തു നിന്ന് ചില സഹായങ്ങൾ ലഭിക്കാനും യോഗമുണ്ട്. പൂരരാതി നക്ഷത്രക്കാർക്ക് ചിലവുകളുടെ ഒരു വാരമാണ്. ചിലവ് അധികമായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കടം കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. കടം കൊടുക്കാനോ ജാമ്യം നിൽക്കാനോ ഒക്കെ ഈ ആഴ്ച ഗുണകരമല്ല. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അവിചാരിതമായ ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാനും സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ദൈവാദിനമുള്ളൊരു കാലമാണ്. എതിരാളികളെ കൊണ്ട് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരാദി നക്ഷത്രക്കാർക്ക് പുതിയ വാഹനം വാങ്ങാൻ യോഗമുള്ളൊരു സമയമാണ്. സ്വർണ്ണാഭരണങ്ങളും സമ്പാദിക്കാനൊക്കെ സാധിക്കുന്നൊരു കാലമാണ്. നിയമ പ്രശ്നങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിട്ട് കണക്കാക്കാം. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. അധ്യാപക രംഗത്തും അധ്യാപകരുമായിട്ട് ബന്ധമുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും സ്കൂൾ നടത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തുന്നവർക്കൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് ബന്ധുക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്.
ഒരുപാട് പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിവാഹിതരുടെ വിവാഹം നടക്കാനും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനെല്ലാം സാധ്യതയുണ്ട്. മക്കളുടെ നേട്ടത്തിലെല്ലാം അഭിമാനിക്കാൻ സാധിക്കും. സ്വർണ്ണാഭരണങ്ങളും മറ്റും കൈവശം വന്നു ചേരാനും സാധ്യതയുള്ളൊരു സമയമാണ്. ആരോഗ്യകാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. ഇതോടെ ഇന്നത്തെ ശുഭാരംഭം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ കത്തിലൂടെ എഴുതിയറിയിക്കുക. എഴുതിയറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ ശുഭാരംഭം, സൂര്യ ടി വി, ഹെവൻലി പ്ലാസ, വാഴക്കാല, കാക്കനാട് PO, കൊച്ചിൻ 21.